അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഖുർആൻ പഠനം 1305, സൂറത്തു തൗബ 84-85 സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വലാ തുസല്ലി അലാ അഹദിം മിൻഹും മാതബദൻ വലാ തഖും അലാ ഖബ്രി إنهم كفروا بالله ورسوله وماتوا وهم فاسقون ولا تعجبك أموالهم وأولادهم إنما يريد الله أن يعذبهم بها في الدنيا وتزهق أنفسهم وهم كافرون. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد، ولا تصلي على أحد منهم مات. കപടന്മാരുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവരിൽ നിന്ന് ഒരാളുടെ മേലിലും തങ്ങൾ നിസ്കരിക്കരുത് അബദൻ ഒരിക്കലും. ولا تقم على قبره അവന്റെ കബറിന്റെ അടുത്ത് നിൽക്കുകയും ചെയ്യരുത്. ഇന്നഹും കഫറൂ ബില്ലാഹി വറസൂലിഹി, കാരണം ആ കപടന്മാർ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും നിഷേധിച്ചിരിക്കുന്നു. വമാത്തു, അവർ മരിക്കുകയും ചെയ്തു. ഓഹും ഫാസിഖൂൻ, തമ്മാടികളായിക്കൊണ്ട്. വലാ തുഅജിബുക അംവാലുഹും വഔലാദുഹും, അവരുടെ സമ്പത്തോ സന്താനങ്ങളോ തങ്ങളെ അത്ഭുതപ്പെടുത്തരുത്. ഇന്നമാ യുദീദുല്ലാഹു അൻ യുഅദ്ദിബഹും ബിഹാ, ആ സമ്പത്തും സന്താനങ്ങളും മുഖേന അവരെ ശിക്ഷിക്കാനാണ് അല്ലാഹു ഉദ്ദേശിക്കുന്നത്. ഫിദ്ദുനിയ, ദുനിയാവിൽ. وتزهق انفسهم وهم كافرون, അവർ നിഷേധികളായിരിക്കെ തന്നെ അവരുടെ ആത്മാവ് പുറത്തു പോകാൻ അഥവാ മരിപ്പിക്കാനുമാണ് അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത് എന്ന് അല്ലാഹു തആല പറഞ്ഞു. സത്യനിഷേധികളായ കപടന്മാരെ വഷളാക്കുകയും നിസ്സാരപ്പെടുത്തുകയും ചെയ്യുന്ന ധാരാളം സൂക്തങ്ങളാണ് നേരത്തെ നമ്മൾ വിശദീകരിച്ചിട്ടുള്ളത്. യുദ്ധത്തിന് കൂടെ വരണ്ട എന്ന് നേരത്തെ പറഞ്ഞല്ലോ കഴിഞ്ഞ സൂക്തങ്ങളിൽ. അപ്പൊ അത് വളരെ ശക്തമായിട്ടുള്ള അവരെ നിസ്സാരപ്പെടുത്തുന്ന, നിന്ദ്യരാക്കുന്ന ഒരു, അവരെ വഷളാക്കുന്ന ഒരു സംഗതിയാണ്. എന്നാൽ അതേപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ശക്തമായി അവരെ വഷളാക്കുന്ന മറ്റൊരു ശക്തമായ സംഗതിയാണ്, അവരിൽ നിന്നൊരാളുടെ ജീവൻ പോയാൽ അവരുടെ മേലിൽ തങ്ങൾ മയ്യത്ത് നിസ്കരിക്കരുത് എന്ന് പറയുന്നത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ പറഞ്ഞത് പോലെ തുസല്ലി അലാ അഹദിം മിൻഹും മാതാ, അവരിൽ നിന്ന് മരണപ്പെട്ട, കപടന്മാരിൽ നിന്ന് മരിച്ച ഒരാളുടെ മേലും തങ്ങൾ നിസ്കരിക്കരുത്, അബദൻ ഒരിക്കലും നിസ്കരിക്കരുത്. ഈ ആയത്തിറങ്ങാനുണ്ടായ പശ്ചാത്തലം സംബന്ധമായി എല്ലാ വ്യാഖ്യാതാക്കളും വിശദീകരിക്കുന്നത് മഹാനരായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അബ്ദുല്ലാഹി ബിൻ ഉബൈ ബിൻ സലൂൽ എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം മദീനത്ത് ഖസ്റജ് ഗോത്രത്തിലെ നേതാവായിരുന്നു. വാസ്തവത്തിൽ ഖസ്റജ് ഗോത്രക്കാർ അവരുടെ നേതാവായി ഇദ്ദേഹത്തെ വാഴിക്കാൻ തീരുമാനിച്ചു നിൽക്കുമ്പോഴാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജറ വരുന്നത്. റസൂലുള്ളാഹി മദീനയിൽ വന്നു, ഇസ്ലാമിന്റെ പ്രബോധനം കൃത്യമായി നടത്തി, എല്ലാ ആളുകളും ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അങ്ങനെ ഖസ്റജ് ഗോത്രവും ഔസ് ഗോത്രവും തമ്മിലുണ്ടായിരുന്ന ഷണ്ടകളും കുഴപ്പങ്ങളും ഒക്കെ തീർത്ത് അവർക്കിടയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ സഹോദര്യവും സൌഹൃദവും സ്ഥാപിച്ചു. അങ്ങനെ മൊത്തത്തിൽ മദീനയിൽ ഇസ്ലാമിന്റെ ഒരു വല്ലാത്ത തരംഗം തന്നെ അലയടിക്കുകയാണ്. എല്ലാവരും തന്റെ ഗോത്രത്തിലുള്ളവരടക്കം മുസ്ലിമീങ്ങളായിരിക്കുന്നു. തനിക്ക് കിട്ടുമെന്ന് വിചാരിച്ച സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. സ്വാഭാവികമായും അധികാരക്കൊതി മൂത്ത അബ്ദുല്ലാഹി ബിൻ ഉബൈ ബിൻ സലൂൽ എന്ന് പറയുന്ന മനുഷ്യൻ, അയാൾക്ക് റസൂലുള്ളാഹിയോട് കടുത്ത ദേഷ്യവും അസൂയയും മുളപൊട്ടാൻ തുടങ്ങി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ശത്രുത അയാൾ മനസ്സിൽ വെച്ചു, കൊണ്ടു നടന്നു. പറ്റുന്നിടത്തൊക്കെ അത് അദ്ദേഹത്തിന്റെ പ്രതിഷേധം അയാൾ അറിയിക്കുകയും ചെയ്തു. ചരിത്രത്തിൽ ഒരുപാട് സംഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതേപോലെ സഹാബത്തിന്റെ കൂട്ടത്തിൽ ചിലരും ഇവരിയിരിക്കുന്ന ഒരു സദസ്സിന്റെ സമീപത്തുകൂടെ പോയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാഹനത്തിന്റെ മണം എന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന് വരെ അയാൾ നബിതങ്ങളെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതായിട്ട് ചരിത്രത്തിലുണ്ട്. മഹാന്മാരായ സഹാബത്ത് ഉരുളക്കുപ്പേര് പോലെ അപ്പോൾ തന്നെ അതിന് മറുപടിയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അന്ന് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് നബിതങ്ങളോട്, നിങ്ങൾ നിങ്ങളടുത്ത് വരുന്ന ആളുകൾക്ക് മതം പറഞ്ഞുകൊടുത്താൽ മതി, അല്ലാതെ പുറത്തിറങ്ങിയിട്ടുള്ള പ്രചരണമൊന്നും നടത്തരുത്.
മറ്റുള്ള ആളുകളോട് അവരുടെ അടുത്ത് പോയിട്ടൊന്നും പറയരുത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു നോക്കി. പക്ഷെ സഹാബികൾ നഖശിഖാന്തം അതിനെ എതിർത്തു. എന്നിട്ട് മഹാന്മാരായ സഹാബത്തിന്റെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തന്നെ വന്ന് വിശദീകരിച്ചു, നബിയെ, ഞങ്ങൾ ഞങ്ങളുടെ നേതാവായിട്ട് അയാളെ വാഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു, അപ്പോഴാണ് തങ്ങൾ മദീനത്ത് വന്നത്. അപ്പൊ അദ്ദേഹത്തിന് അധികാരം നഷ്ടപ്പെട്ടതിന്റെ മോഹഭംഗമാണ് അദ്ദേഹം കാണിക്കുന്നത്. അതുകൊണ്ട് അത് തങ്ങൾ പരിഗണിക്കേണ്ടതില്ല, അവരെന്തെങ്കിലും പറയട്ടെ, അതൊന്നും തങ്ങൾ കണക്കിലെടുക്കേണ്ടതില്ല എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞതായിട്ടൊക്കെ ചരിത്രത്തിലുണ്ട്. ഏതായാലും ഈ കപടനായ അബ്ദുല്ലാഹി ബിൻ സലൂൽ എന്ന് പറയുന്ന മനുഷ്യൻ, അയാളുടെ കൂടെ 300 പുരുഷന്മാരും അതേപോലെ 170 സ്ത്രീകളും ഈ കാപട്യം മനസ്സിലുണ്ടായിട്ട് പരസ്യമായി മുസ്ലിമാണെന്ന് പറയുന്നവരുണ്ടായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി അവിടുത്തെ തഫ്സീറിൽ ഈ കാര്യം വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പിന്നെ ഇമാം ഖുർത്തുബി തങ്ങൾ അവിടുത്തെ പിന്നെ സഹീഹ് മുസ്ലിമിന്റെ ഒരു ഷറഹിൽ അത് വിശദീകരിച്ചിട്ടുണ്ടെന്ന് അല്ലാമ ഖാസിൻ അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത് കാണാം. അപ്പൊ ഏതായാലും ശരി, അങ്ങനെ ഈ ഈ ചങ്ങാതിക്ക് നിബിധങ്ങളോട് കടുത്ത വൈരാഗ്യം, കടുത്ത എതിർപ്പ്, കടുത്ത അസൂയ എല്ലാം നന്നായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന നിബിധങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രസ്താവനയെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമീപനത്തെ, ഒരു മൂവ്മെന്റിനെ ഒക്കെ എതിർക്കാനോ അല്ലെങ്കിൽ പിന്നെ ആക്ഷേപിക്കാനോ വല്ല പഴുതും കിട്ടുമെങ്കിൽ ആ പഴുത് അവൻ ഉപയോഗിക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസ്താവനകളിൽ സംശയം ജനിപ്പിക്കാൻ വല്ല പഴുതുണ്ടെങ്കിൽ അങ്ങേയറ്റം നിഷ്കളങ്കരായിട്ടുള്ള ജനങ്ങളുടെ മുന്നിൽ അത്തരത്തിലുള്ള സംഗതികളൊക്കെ എടുത്തിടും. എന്നിട്ട് നബി സല്ലല്ലാഹു നിങ്ങളുടെ ഈ വാക്ക് കണ്ടില്ലേ, അല്ലെങ്കിൽ ആ പ്രയോഗം കേട്ടില്ലേ, എന്താണ് ഇങ്ങനെ എന്നൊക്കെ അദ്ദേഹം സംശയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ, ഒരുപാട് ശല്യങ്ങൾ ആ മനുഷ്യൻ ഉണ്ടാക്കി. ആ കൂട്ടത്തിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നുവല്ലോ ആയിഷ ബീവി റളിയല്ലാഹുവിനെ സംബന്ധിച്ചുള്ള വ്യഭിചാരോപണം വന്നപ്പോൾ അത് ഊതിക്കത്തിക്കാനും ആളിക്കത്തിക്കാനും ആവശ്യമായിട്ടുള്ള എല്ലാ വളവും പിന്നെ ഇന്ധനവും നൽകിയത് വാസ്തവത്തിൽ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു. അതുകൊണ്ടാണ് അതിന് നേതൃത്വം വഹിച്ചവനെ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പ്രത്യേകം പരാമർശിച്ചുകൊണ്ട് ആക്ഷേപിച്ചത് ഖുർആനിൽ നമുക്ക് കാണാം. ഏതായാലും അങ്ങനെയുള്ള ശല്യക്കാരനായ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ ആ മനുഷ്യൻ മരണപ്പെട്ടു. അയാൾ മരിച്ചപ്പോ ഈ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ എന്ന് പറയുന്ന കപടന്റെ ഒരു മകനുണ്ട് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. നല്ല സഹാബിയാണ്, നല്ല ആത്മാർത്ഥതയുള്ളവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും അതേപോലെ തന്നെ ഇസ്ലാമിനോടും കടുത്ത സമർപ്പണത്തിന്റെ സന്ദേശമുള്ളയാളാണ്, നിലപാടുള്ളയാളാണ്. തന്റെ പിതാവിന്റെ പോക്കിൽ അങ്ങേയറ്റത്തെ അസ്വസ്ഥതയും അങ്ങേയറ്റത്തെ വിഷമമുള്ള ആളാണ്. പക്ഷെ അതോടൊപ്പം തന്നെ പിതാവിന് എല്ലാ ഗുണങ്ങളും ചെയ്തു കൊടുക്കുന്ന ആളുമാണ്. തന്റെ പിതാവ് എന്ന നിലക്കുള്ള ബാഹ്യമായിട്ട് ചെയ്യണമല്ലോ, ആ ചെയ്യേണ്ട ഗുണങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ആളാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ മകനായ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ചെന്നിട്ട് ഒരിക്കലും ആവശ്യപ്പെട്ടത് ചരിത്രത്തിൽ കാണാം, നബിയെ, എന്റെ ഉപ്പ കപടനാണ്, അദ്ദേഹത്തിന്റെ കാപട്യം കൊണ്ട് ഇസ്ലാമിനും മുസ്ലിമുകൾക്കും വലിയ വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് അതിന്റെ പേരിൽ എന്റെ ഉപ്പയെ കൊല്ലാനുള്ള നിർദ്ദേശം തങ്ങൾ ആർക്കെങ്കിലും നൽകുന്നുണ്ടെങ്കിൽ അതെനിക്ക് തന്നെ തന്നേക്കണേ, എന്റെ ഉപ്പായുടെ തലയറത്ത് ഞാനിവിടെ കൊണ്ടുവരാം. കാരണം മറ്റൊരാൾ ആ പണി ചെയ്താൽ പിതാവിനെ കൊന്നയാളോട് പ്രതിക്രിയ ചെയ്യേണ്ട ഒരു ബാധ്യത മകനായ എന്റെ ഉത്തരവാദിത്തത്തിൽ വന്നു ചേരുകയോ അല്ലെങ്കിൽ സ്വന്തം പിതാവിനെ കൊന്നവരോടൊപ്പം തോളിൽ കൈയിട്ട് നടക്കുന്നു എന്ന് എന്റെ കൂട്ടുകാരെക്കുറിച്ച് ആളുകൾ ആക്ഷേപിക്കുകയോ ചെയ്യുന്നത് എനിക്ക് സഹിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് എന്റെ ഉപ്പാക്കെതിരെ വല്ല നടപടിയും അള്ളാഹുവിന്റെ നിർദ്ദേശമുണ്ടെങ്കിൽ തങ്ങൾ മറ്റൊരാളെയും അത് ഏൽപ്പിക്കരുത്, ആ പണി ഞാൻ തന്നെ ഭംഗിയായി ചെയ്തോളാം എന്ന് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പോൾ നോക്കൂ, ആ പിതാവിനേക്കാളും ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടും അതേപോലെ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുമുള്ള തന്റെ വല്ലാത്തൊരു കമ്മിറ്റ്മെന്റ് പ്രകടമാക്കുകയാണ് മകൻ. എന്നാൽ ആ മകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി തങ്ങളുടെ അടുത്ത് വന്നിട്ട് പിതാവ് മരിച്ചപ്പോ ഈ കപടനായിട്ടുള്ള അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ മരിച്ചപ്പോ വന്നിട്ട് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ആവശ്യപ്പെട്ടു. എന്തൊക്കെയാണ് ആവശ്യപ്പെടുന്നത്? ഒന്ന്, നബി തങ്ങളുടെ കുപ്പായം അദ്ദേഹത്തിനെ കഫൻ ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എന്റെ പിതാവിന്റെ മയ്യിത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു.
അങ്ങനെ കുപ്പായ നബി സല്ലല്ലാഹു നിങ്ങൾ കൊടുത്തയച്ചു. അതോടൊപ്പം തന്നെ മയ്യത്ത് നിസ്കരിക്കാൻ നബി സല്ലല്ലാഹു നിങ്ങൾ എഴുന്നേറ്റു. മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി തങ്ങൾ മുന്നിലേക്ക് പോകാൻ നിന്നപ്പോൾ ഫഖാമ ഉമറു ഫഅഖദ ബിസൗബി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് റസൂലുള്ളാഹിയുടെ വസ്ത്രം പിടിച്ചു. വസ്ത്രം പിടിച്ചിട്ട് നബി തങ്ങളോട് പറഞ്ഞു, നബിയേ യാ റസൂലുള്ളാഹ് തുസല്ലി അലൈ, തങ്ങൾ ഈ കപടന്റെ പേരിൽ നിസ്കരിക്കുകയാണോ? വഖദ് നഹാക റബ്ബുക അൻ തുസല്ലി അലൈ, അവന്റെ പേരിൽ നിസ്കരിക്കലിന് അള്ളാഹു തആല വിലക്കിയിട്ടില്ലേ എന്ന് ചോദിച്ചു. പക്ഷെ നബി സല്ലല്ലാഹു തങ്ങൾ അതിന് മറുപടി പറഞ്ഞു, ഹയ്യറനില്ല, എനിക്ക് അള്ളാഹു തആല ഈ കപടന്മാർക്ക് പൊറുക്കലിനെ തേടണമെങ്കിൽ തേടാനും ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാനുമുള്ള ചോയ്സ് നൽകിയിട്ടുണ്ട്. അതായത് അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, ഇസ്തഗ്ഫിർ ലഹും മൗലാ തസ്തഗ്ഫിർ ലഹും ഇൻ തസ്തഗ്ഫിർ ലഹും സബഈന മറത്തൻ ഫലയഗ്ഫിർ അല്ലാഹു ലഹും, തങ്ങൾ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടിക്കോളൂ അല്ലെങ്കിൽ തേടാതിരുന്നോളൂ, രണ്ടായാലും പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല, അവർക്ക് അള്ളാഹു തആല പുറത്തു കൊടുക്കൂല. 70 വട്ടം പൊറുക്കലിനെ തേടിയാലും പൊറുക്കൂല എന്ന് പറഞ്ഞാൽ എത്ര തവണ ചോദിച്ചിട്ടും കാര്യമല്ല എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു തങ്ങളോട് പറഞ്ഞു. പക്ഷെ എന്നാലും പൊറുക്കലിനെ തേടണ്ട എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല. പൊറുക്കലിനെ തേടുന്നതിലൂടെ ഒരു നന്മ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. എന്താ നന്മ? അതിലെ പ്രധാനപ്പെട്ട ഒരു നന്മ, തന്റെ മകനായ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു നല്ല സഹാബിയല്ലേ, ആ സഹാബിയുടെ മനസ്സിന് സമാധാനം നൽകുക എന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. രണ്ടാമത്തത്, ഖദ്റജ് ഗോത്രത്തിൽ ഒരു പ്രമുഖനായ നേതാവാണ് ഇയാൾ. ഇയാൾ മരണപ്പെട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മയ്യത്ത് സംസ്കരണത്തിൽ സംബന്ധിച്ചില്ലെങ്കിൽ അത് ആ കുടുംബത്തിന് വല്ലാത്ത കുറച്ചിലും അതേപോലെ തന്നെ നാണക്കേടും ഉണ്ടാക്കും. അതോടൊപ്പം തന്നെ അവരുടെ കൂട്ടത്തിലുള്ള ഈ കപടന്മാരായിട്ടുള്ള അനുയായികൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾക്കെതിരിൽ അവരെല്ലാ കുതന്ത്രങ്ങളും പ്രയോഗിച്ചിട്ടും മരണപ്പെടുമ്പോഴേക്ക് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളുടെ നിസ്കാരം ആവശ്യമാണ് എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് എത്തി എന്ന് വരുമ്പോൾ ഈ നബിതങ്ങളോട് എതിർത്ത് നിന്നത് ബുദ്ധിയല്ല എന്ന തോന്നൽ അവരുടെ മനസ്സിലുണ്ടാവാനും അവർ ഇസ്ലാമിനോടുള്ള മനസ്സിന്റെ ഉള്ളിലെ ഈ എതിർപ്പും ഹിഡൻ അജണ്ടയും ശാസ്ത്രത്തിന്റെ ശൈലിയും ഉപേക്ഷിച്ച് നല്ല മുസ്ലിങ്ങളായി തീരാൻ ഒരു പക്ഷേ ഇത്തരമൊരു അറ്റംപ്റ്റ് കാരണമായേക്കാം. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള കുറെ നന്മകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് അള്ളാഹു വിലക്കിയിട്ടില്ലാത്ത സ്ഥിതിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസ്കരിക്കാൻ വേണ്ടി പോയത്. എന്നാൽ അങ്ങനെ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞു, എന്നിട്ട് ഖബറിന്റെ അടുത്തും റസൂലുള്ളാഹി പോയി. ആ ഖബറിൽ അയാളെ ഇറക്കി വെക്കുന്ന വിഷയത്തിൽ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പങ്കാളിത്തമുണ്ടായതായി ചില റിപ്പോർട്ടുകളിൽ കാണാം. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല വൈകാതെ ഖുർആനിൽ ആയത്ത് ഇറക്കിയതാണിത്, വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദാ, ഈ കപടന്മാരുടെ കൂട്ടത്തിൽ നിന്ന് മരിച്ച ഒരാളുടെ പേരിലും ഒരിക്കലും തങ്ങൾ നിസ്കരിക്കരുത് എന്ന്. അവരുടെ മയ്യത്ത് നിസ്കാരം നിർവഹിക്കുന്നതിന് അല്ലാഹു തആല വിലക്കുണ്ടാക്കി, വിലക്ക് പ്രഖ്യാപിച്ചു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ ആഗ്രഹം പോലെ അല്ലാഹു സുബ്ഹാനഹു വതആല പല വിഷയത്തിലും തീരുമാനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പ്രഖ്യാപിച്ച കൂട്ടത്തിൽ ഒന്നാണ് ഈ സംഭവം എന്ന് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നതായിട്ട് കാണാം. വാഫഖനി റബ്ബി, എന്റെ നാഥൻ എന്നോട് യോജിച്ചു വന്നിട്ടുള്ള എന്റെ അഭിപ്രായം അത് അല്ലാഹു തആല നടപ്പാക്കി തന്നിട്ടുള്ള വിഷയങ്ങളിലൊന്നാണിത്. അപ്പൊ ആ നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളോട് അല്ലാഹു തആല വിലക്കാണ്, നിങ്ങൾ നിസ്കരിക്കരുത്. അപ്പം വിലക്ക് വരുന്നതിന് മുമ്പ് റസൂലുള്ളാഹി നിസ്കരിച്ചു. ആ നിസ്കരിച്ചതിന്റെ പിന്നിലുള്ളത് ചില നന്മകളും അതേപോലെ തന്നെ വിശുദ്ധ ഇസ്ലാമിന്റെ പിന്നെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ട ചില ഫലപ്രദമായിട്ടുള്ള ഇടപെടലുകളുമാണ് എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഏതായാലും അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിസ്കരിക്കരുത് എന്ന് അല്ലാഹു തആല കൽപ്പിച്ചു. വല തഖും അലാ ഖബരിഹി, അയാളുടെ ഖബറിന്റെ അടുത്ത് നിൽക്കുകയും അരുത്. എന്നാൽ അയാൾക്കുവേണ്ടി പൊറുക്കലിനെ തേടാനും അദ്ദേഹത്തിന് വേണ്ടി മരണശേഷം പ്രാർത്ഥിക്കാനും അങ്ങനെയുള്ള മരിച്ച് ഖബറിലാക്കിയതിനു ശേഷം ആ മയ്യത്തിനു വേണ്ടി ദുആ ചെയ്യുക, ആ മയ്യത്തിനു വേണ്ടി പാപമോചനം തേടുക, ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒരു മുസ്ലിമായ മനുഷ്യൻ മരണപ്പെട്ടാൽ ആ മരിച്ച മനുഷ്യനു വേണ്ടി ബാക്കിയുള്ള ആളുകൾ ചെയ്തു കൊടുക്കേണ്ട പ്രധാനപ്പെട്ട സംഗതികളാണത്. അല്ലാതെ മയ്യത്ത് നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ തന്നെ പള്ളിയിൽ നിന്ന് സ്ഥലം കാലിയാക്കുന്നൊരു സ്വഭാവം അത് വാസ്തവത്തിൽ വേണ്ടത്ര ശരിയായ നിലപാടല്ല. മരണശേഷം മയ്യത്തിന്റെ കബറിന്റെ അടുത്ത് പോയി അദ്ദേഹത്തിന് വേണ്ടി നീണ്ട സമയം പൊറുക്കലിനെ തേടാനും അതേപോലെ തന്നെ പ്രാർത്ഥിക്കാനുമൊക്കെ സമയം കണ്ടെത്തുക എന്നത് ഏറ്റവും നല്ല കാര്യമാണ് എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്.
അപ്പൊ നോക്ക, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങള് അയാൾക്ക് വേണ്ടി നിസ്കരിക്കരുത്, കപടന് വേണ്ടി നിസ്കരിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രഖ്യാപിച്ചു. അതിന്റെ കാരണം എന്താ? ഇന്നഹും കഫറു ബില്ലാഹി വറസൂലിഹി, നിശ്ചയം അവർ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും നിഷേധിച്ചിരിക്കുന്നു. വമാത്തു വഹും ഫാസിഖൂൻ, തമ്മാടികളായി തന്നെ അവർ മരിച്ചു പോവുകയും ചെയ്തിരിക്കുന്നു. അതായത് മനസ്സിൽ വിശ്വാസമില്ലായ്മ അങ്ങനെ തന്നെ നിലനിർത്തിയാണ് അവരുടെ ജീവൻ പോയിട്ടുള്ളത്. അതുകൊണ്ട് അവരുടെ ഖബറിന്റെ അടുത്ത് നിൽക്കുകയും ചെയ്യരുത്, മരിച്ചതിന് ശേഷം അവർക്ക് വേണ്ടി നിസ്കരിക്കുകയും ചെയ്യരുത് എന്ന് അല്ലാഹു പറഞ്ഞു. അപ്പൊ മനസ്സിൽ ഈമാനില്ലാത്ത, വിശ്വാസം ശരിയല്ലാത്ത ഈ ആളുകൾക്ക് വേണ്ടി ഇത്തരം സംഗതികളൊന്നും ചെയ്യരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വതആല വലമ്മാ നഹല്ലാഹു അസ്സ വജല അനി സ്വലാത്തി അലൽ മുനാഫിഖീന, കപടന്മാർക്ക് നിസ്കരിക്കുന്നതിന് തൊട്ട് അല്ലാഹു വിലക്ക് ഏർപ്പെടുത്തിയപ്പോൾ, വൽ ഖിയാമി അലാ ഖുബൂരിഹിം ലിലിസ്തിഗ്ഫാരി ലഹും, അവർക്ക് പൊറുക്കലിനെ തേടാൻ വേണ്ടി അവരുടെ ഖബറിനടുത്ത് നിൽക്കുന്നതിനെയും അല്ലാഹു വിലക്കിയപ്പോൾ, കാന ഹാദ സനീഉ മിൻ അക്ബറിൽ ഖുർബാത്തി ഫീ ഹഖിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ വിഷയത്തിൽ ഇത് ഏറ്റവും പുണ്യമായ ആരാധനയായി മാറുകയാണ് ചെയ്തത്. കപടന്മാർക്ക് നിസ്കരിക്കൽ മോശമാണ് എന്ന് ഇസ്ലാം പറയുമ്പോൾ മുഅ്മിനീങ്ങൾക്ക് നിസ്കരിക്കലും അവരുടെ ഖബറിനടുത്ത് നിൽക്കലും വലിയ പുണ്യമാണെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. എന്നുമാത്രമല്ല വഫീ ഫഈലിഹി അജ്റുൽ ജസീൽ, അങ്ങനെ ചെയ്യുന്നതിൽ വലിയ പ്രതിഫലവും അല്ലാഹു സുബ്ഹാനഹു വതആല വെച്ചിട്ടുണ്ട്. ലിമാ സബത്ത ഫി സഹാഹി വഗൈരിഹ, സഹീഹായ ഹദീസുകളിലും മറ്റും വന്നിട്ടുണ്ട്, സ്ഥിരപ്പെട്ടിട്ടുണ്ട്. മിൻ ഹദീസ് അബീ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസിൽ, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖാൽ, മുത്തലിബി പറഞ്ഞു, മൻ ശഹിദൽ ജനാസത ഹത്താ യുസല്ലി അലൈഹ ഫലഹു ഖിറാത്തുൻ, ഒരാൾ മയ്യത്തിന്റെ അടുത്ത് ഹാജരാവുകയും അങ്ങനെ മയ്യത്തിനു വേണ്ടി നിസ്കരിക്കുകയും ചെയ്താൽ ഒരു കൂമ്പാരം പ്രതിഫലം അവന് ലഭിക്കും. ഒമൻ ഷഹിദഹ, എന്നാൽ ജനാസയുടെ അടുത്ത് ഒരാൾ ഹാജരായി, ഹത്താ തുദുഫന, അത് മറവ് ചെയ്യപ്പെടുന്നത് വരെ ഹാജറായാൽ, ഫലഹു ഖിറാത്താനി, അവന് രണ്ട് കൂമ്പാരം പ്രതിഫലമുണ്ട്. എന്നിട്ട് അതിന്റെ ബാക്കിയിൽ കാണാം, ബഹുമാനപ്പെട്ട ഇബ്നു കസീർ ഉദ്ധരിക്കുന്നു, അസ്ഗറുഹുമാ മിസ്ലു ഉഹദിൻ, ആ രണ്ട് കൂമ്പാരത്തിൽ ഏറ്റവും ചെറിയ കൂമ്പാരം തന്നെ ഉഹദ് മലയോളം വലിപ്പം വരും. അങ്ങനത്തെ വലിയ കൂമ്പാരം രണ്ട് പ്രതിഫലത്തിന് അർഹനാണ്, മയ്യത്ത് നിസ്കാരത്തിനും കൂടി, എന്നിട്ട് ഖബറടക്ക ചടങ്ങിലും അതിനുശേഷമുള്ള പ്രാർത്ഥനയിലും പങ്കെടുത്താൽ. അപ്പൊ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി അതൊക്കെ നന്നായി ചെയ്യണം, കപടന്മാർക്ക് വേണ്ടി അത്തരം സംഗതികളൊന്നും ചെയ്യരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വിലക്കിയിരിക്കുകയാണ് എന്ന് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി. എന്നിട്ട് നബി തങ്ങളോട് അല്ലാഹു പറഞ്ഞു, വലാ തുഴ്ജിബുക്ക അംവാലുഹും വ ഔലാദുഹും, അവരുടെ സമ്പത്തും സന്താനങ്ങളും ഒന്നും തങ്ങളെ അത്ഭുതപ്പെടുത്തരുത് നബിയെ. അതായത് അവർ വലിയ സ്വാധീനമുള്ളവരായിരിക്കും, വലിയ ധനികന്മാരായിരിക്കാം, അല്ലെങ്കിൽ ധാരാളം മക്കളുള്ളവരായിരിക്കാം, അതുകൊണ്ടൊന്നും ഈ കപടന്മാരോടൊരു സിമ്പതി ഉണ്ടാകുന്ന നിലപാട് സ്വീകരിക്കാൻ പാടില്ലാത്തതാണ്. കാരണം ഇന്നമായി യുരീദുല്ലാഹു അയ്യുഅസിബഹും ബിഹാ, ഈ സമ്പത്തും സന്താനങ്ങളും മുഖേന അല്ലാഹു തആല അവരെ ശിക്ഷിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഫിദ്ദുനിയാ, ഭൂമിയിൽ ആ സമ്പത്തുമായി അല്ലെങ്കിൽ ആ സന്താനങ്ങളുമായി അഹങ്കരിച്ച് എനിക്കിങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് അനുഗ്രഹദാതാവായ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ആ അനുഗ്രഹത്തിന് നന്ദി ചെയ്യുന്നതിന് പകരം നന്ദികേടിന്റെ രൂപങ്ങളായി മാറിയിട്ടുള്ള ആളുകൾ, അവർക്ക് അല്ലാഹു തആല ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ആ സമ്പത്തും സന്താനങ്ങളും നൽകുന്നത്. അതവർക്ക് യഥാർത്ഥത്തിൽ നന്മയല്ല, അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് അവരെ തള്ളിയിടാൻ പറ്റിയ ഒരു പരീക്ഷണമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് സമ്പത്തുണ്ട് അല്ലെങ്കിൽ സന്താനങ്ങളുണ്ട് എന്നതിന്റെ പേരിൽ തങ്ങൾക്ക് അത്ഭുതം തോന്നണ്ട, അല്ലെങ്കിൽ അതിന്റെ പേരിൽ അവരോട് സിമ്പതി തോന്നേണ്ടതില്ല. കാരണം അവർ ഭൂമിയിൽ അല്ലാഹു തആല അതൊരു ശിക്ഷയായിട്ട് നൽകിയതാണ്. എന്തുമാത്രമല്ല, തസ്ഹഖ അംഫുസുഹും വഹും കാഫിറൂൻ, അവർ നിഷേധികളായ നിലക്ക് തന്നെ അവരുടെ ആത്മാവ് ശരീരത്തിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യുന്നതാണ്. അഥവാ മരിക്കുമ്പോൾ ഈമാനില്ലാതെ ജീവൻ പോകുന്ന നിലപാടാണ് അല്ലാഹു തആല അവരുടെ വിഷയത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെയുള്ള മനുഷ്യന്മാരുമായി ആ അർത്ഥത്തിലുള്ള ഒരു ആത്മബന്ധത്തിന്റെയും ആവശ്യമില്ല. അവരെ തുറന്നു കാണിക്കുന്ന സമീപനമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിച്ചത്. കപടന്മാരായിട്ടുള്ള ആളുകൾ ആ അവരൊരിക്കലും തന്നെ ഒരു ദയയും അർഹിക്കുന്നില്ല. അത്രയും വലിയ ശല്യം ഇസ്ലാമിന് അവരുണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ഇവിടെ അല്ലാഹു തആല രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് മനസ്സും ശരീരവും അതേപോലെ ഉള്ളും പുറവും വിശ്വാസത്തിന്റെ വിശുദ്ധിയോടുകൂടെ നിലനിന്നു പോകാൻ നമ്മൾ ആഗ്രഹിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ.
വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വാലിഹി വസഹബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.